ശശി തരൂർ എംപിയുടെ പേഴ്സണൽ സ്റ്റാഫ് പിടിയിൽ. ശിവകുമാർ പ്രസാദ് ഉൾപ്പെടെ രണ്ടുപേരെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 500 ഗ്രാം സ്വർണം പിടികൂടിയിട്ടുണ്ട്. വിശദാംശങ്ങൾ ആന്റണി ജിസ് ജോർജ് നൽകും. ആന്റണി, ഇപ്പോൾ പി എ പിടിയിലായതുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. നേരത്തെ 500 ഗ്രാം സ്വർണം പിടിച്ചു എന്നുള്ള വിവരമാണ് വന്നിരുന്നത്. അത് ഏതാണ്ട് 35 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ്. ഇയാൾ പി എ ആണ്, അതായത് പേഴ്സണൽ സ്റ്റാഫ്, ശശി തരൂരിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് എന്നുള്ള ഐ ഡി കാർഡുമായാണ് ഈ വിമാനത്താവളത്തിലേക്ക് എത്തിയതെന്ന് കസ്റ്റംസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ബാങ്കോക്കിൽ നിന്നെത്തിയ ഇന്ത്യൻ പൗരനെ സ്വീകരിക്കാനാണ് ഇയാൾ എത്തിയത്. ഇയാളിൽ നിന്നാണ് ഈ സ്വർണം സ്വീകരിച്ചത്. അറൈവൽ ഹാളിൽ, വിമാനത്താവളത്തിൻ്റെ അറൈവൽ ഹാളിൽ വെച്ചാണ് ഇരുവരും പിടിയിലായതെന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കസ്റ്റംസ് പുറത്തേക്ക് വിടുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായി തന്നെ കസ്റ്റംസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ശിവകുമാറിന് ഈ സ്വർണ്ണക്കടത്തിൽ വ്യക്തമായ പങ്കുണ്ട്. ഈ ശശി തരൂരിൻ്റെ പി എ ആണ് എന്നുള്ള അവകാശവാദവുമായി ഈ ഐ ഡി കാർഡുമായി തന്നെയാണ് ശിവകുമാർ ഈ വിമാനത്താവളത്തിൽ എത്തിയത്. ആ ഐ ഡി കാർഡും ശിവകുമാറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 500 ഗ്രാം സ്വർണം, അതായത് 35 ലക്ഷം രൂപയുടെ സ്വർണമാണ് പിടികൂടിയതെന്നും ഇപ്പോൾ കസ്റ്റംസ് ഇക്കാര്യത്തിൽ വിശദമാക്കുന്നുണ്ട്. ശരി ആന്റണി, ശശി തരൂരിന്റെ പി എയിൽ നിന്ന് സ്വർണം പിടിച്ചതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു.